ആൽക്കഹോൾ കൺസപ്ഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. റിവ്യൂ വിത്ത് സ്പിരിറ്റ്, റിവ്യൂ വിത്ത് സ്പിരിറ്റ് രണ്ട് രീതിയിൽ നമുക്കത് എടുക്കാം. റിവ്യൂ വിത്ത് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പിരിറ്റോട് കൂട്ടിയിട്ട് റിവ്യൂ ചെയ്യണത്, പിന്നെ സ്പിരിറ്റ് കൂടിയിട്ട് റിവ്യൂ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് എപ്പിസോഡാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ ഡെവലപ്പ് ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺസെപ്റ്റ് കിട്ടിയ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഭൂതകാലം എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ ഞാൻ ആ ഭൂതകാലത്തിൻ്റെ റിവ്യൂ ഇതിൻ്റെ റിവ്യൂ ഒപ്പം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പടം അടിപൊളി പടം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് നമ്മളെ ഈ മലയാള ജോണറിൽ കണ്ടിട്ടുള്ള ഹൊറർ പടത്തിനൊക്കെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്. നമുക്കിതിന് സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ല എന്നുണ്ടെങ്കിൽ ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പലതും പറയാം. ഒരു പ്രത്യേക തരം, കാരണം പടം സംസാരിക്കുന്നത് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം, അതിനെ കുറിച്ചിട്ടാണ് ഇത് കൂടുതൽ പടം ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടുത്തെ ആൾക്കാർ എത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അതിൽ സഫർ ചെയ്ത് പോകുന്നുണ്ട്, അതിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാനോ ഒരു കൗൺസിലിംഗ് എടുക്കാനോ പോകുന്ന നമുക്ക് അപ്പോൾ ഒരു വേറെ തൊട്ടുമ്പോൾ മെൻ്റൽ ആശുപത്രി ഭ്രാന്ത ഭ്രാന്തനാ ഭ്രാന്തായി പോയാ അയ്യോ അത് ആ രീതിയിൽ നമ്മൾ പല ആൾക്കാർക്ക് പോകുന്നു. പക്ഷേ ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സിറ്റുവേഷൻസ് കാര്യം ഇപ്പോൾ കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരുപാട് പേര് അവരുണ്ടായിരുന്ന നല്ല രീതിക്ക് ഇതായിരുന്നു, അത് പെട്ടെന്ന് മാറി വേറെ രീതിയിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടൊരു ഡിപ്രഷൻ ഉണ്ടാവാം. അവർ ഡോക്ടറെ കാണുമ്പോഴാണെങ്കിൽ കണ്ടന്നെ വേണം. അത് വിചാരിച്ചു നിങ്ങളത് നിങ്ങൾ ഭ്രാന്തനായി പോയി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മെൻ്റലാണ് ആരും അർത്ഥത്തിലല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഡിപ്രഷൻ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇപ്പോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യണതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളും 100 ഇരട്ടി മീൻസ് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഭയങ്കരമുള്ളതായിരിക്കും, മൂകിയായിരിക്കും, കാര്യങ്ങളായിട്ട് ഇരിക്കണം. പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് അവരൊന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടുത്തെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ പറയുന്ന ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം, നിങ്ങൾക്ക് അതേ കൊണ്ട് കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം വേണ്ടത് പടം പറഞ്ഞ് പറഞ്ഞ് വേറെ എവിടേക്കൊക്കെ പോയി. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ കാര്യം പറയാം. പടം ആ ഒരു അടിപൊളി പടം. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ പേസിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പതുക്കെ തുടങ്ങി ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഇതിലേക്ക് പോയി, പിന്നെ അത് അങ്ങനെ 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 പോയി അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാണ്ടടങ്ങി കളയും. അടിപൊളി. അപ്പോൾ അതാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലെ ഡിഫറൻസ്. കാര്യങ്ങൾ ആ ഡ്രസ്സുള്ള നല്ല എടുത്തിട്ടുള്ള രീതികളാണെങ്കിലും ശരി, ഇപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, മ്യൂസിക് ഒക്കെ എടുത്ത് പറയേണ്ട കടക്കാണ്, മ്യൂസിക് ആണെങ്കിലും ശരി, അതിൽ പീഡിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളാണെങ്കിലും ശരി, ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പേടിക്കാനും പറ്റിയിട്ടുണ്ട്. പരമാവധി ഇത് നിങ്ങൾ രാത്രി കാണാൻ പറ്റുന്ന രാത്രി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. കാരണം ഹൊറർ പടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹൊറർ ജോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെന്നും കോമഡി മാത്രം കണ്ടാൽ പോരല്ലോ, ഇടയ്ക്ക് പല പല വികാരങ്ങളും നമ്മൾ അറിയണ്ടേ. കോമഡി സെൻറ്റിമെൻറ്റ്സ് മാത്രമായിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ പല വികാരത്തിൽ വരുമ്പോൾ ആ ഒരു പേടി എന്ന് പറഞ്ഞ വികാരത്തിനെ നമ്മളെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം മലയാളത്തിൽ ഇപ്പോൾ എടുത്ത് ഈയിടെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈയിടെ നിന്നല്ല പേടിപ്പിക്കുക വന്ന ജോണറിൽ നമ്മളെ ഞെട്ടിച്ച് കളയാൻ പറ്റുന്ന ഒരു മൂവിനെയാണ്. പിന്നെ ആക്ടിങ്ങിൻ്റെ ഘടകം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയ്ൻ, രേവതി, ചേച്ചി, ഷൈജു കുറുപ്പുണ്ട്, പിന്നെ കുറച്ച് അറിയാത്ത ആൾക്കാരാണ്. ചെറിയത്തില എല്ലാ സ്ഥിരം പടത്തിൽ കാണുന്ന ആൾക്കാർ തന്നെയാണ്, അവരുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് ഇവരാണ്. ഇവർ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഷെയ്നൊക്കെ നല്ല അസാധ്യ അഭിനയം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രേവതി വേണം. രേവതി ചേച്ചി എന്ന് പറഞ്ഞാൽ രേവതി ചേച്ചി അതെ അമ്മ, അത് നോർമലൊരു അമ്മ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ കാണുന്ന ഒരു അമ്മ എങ്ങനെയാണ് പെരുമാറുക, ഏകദേശം അതൊക്കെ തന്നെയാണ്. അവർക്ക് ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങൾ ആ സിറ്റുവേഷൻസ് അതേപോലെ ഫേസ് ചെയ്യുന്ന അതേപോലെ പറയുന്നു. അതും വിലസിക്കുന്നു. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പടത്തിൻ്റെ കാര്യങ്ങൾ. ഇതാണ്
ഇത് ഇത്ര തന്നെ പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലുള്ള ഒപ്പീനിയൻ പറയാൻ, ഇതിനെ കീറി മുറിച്ചിട്ട് അതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ അതവിടെ ക്യാമറ അവിടെ വെച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി പഠിച്ചു തിരിഞ്ഞു പോയി എന്ന് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പടം കണ്ടപ്പോൾ എനിക്കെന്ത് ഫീൽ ചെയ്തു, ഇഷ്ടപ്പെട്ടു, ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പേടിക്കാനുണ്ട പേടിക്കാനുണ്ട്. അത് ഒരു സ്ലോ പേസാണ് പടം, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. പതുക്കെയാണ് പോകുന്നത്, അത് വിചാരിച്ച് ഭയങ്കര ലാഗാണ്. അങ്ങനെ നിങ്ങൾ ആകെ എത്ര ഒന്നേ മുക്കാൽ മണിക്കൂറാണ് പടമുള്ളൂ. അപ്പോൾ ഭയങ്കര ലാഗൊന്നും പറയുന്നത് ലാഗൊന്നല്ല, അതാ അതാ പടത്തിന് വേണം. എന്നാലാണ് നമുക്കത് ആ ഫീല് കിട്ടുള്ളൂ, അതങ്ങനെ തന്നെ ഇരുന്ന് കാണണം. അത് നമ്മൾ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ കാണണം. അതാണ് ആണ് പടം കൊള്ളാം. കാണുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കുറേ കാലം ഈ കോമഡിയും ഈ ആക്ഷനും ഈ ഡാർക്ക് പടങ്ങൾ മീൻസ് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പേടിക്കണം അല്ലെങ്കിൽ വേറൊരു മൂഡ് കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഇന്ന് കണ്ടൊക്കെ പരമ പറ്റുന്ന ഒറ്റയ്ക്ക് കാണാൻ ശ്രമിക്കുക, അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റു സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ജോളി റോച്ചർ, ജോളി റോച്ചർ മദ്യത്തിൻ്റെ പേര് ജോളി റോച്ചർ. 970 rupees ഇപ്പോൾ ബീവറേജിലെ റേറ്റ്. ഇതിലത് ജമൈക്കൻ റമ്മ് സ്മൂത്ത് ആൻഡ് സ്ട്രോങ് എന്നൊക്കെ പറയുന്നുണ്ട്. 42% ആൽക്കഹോൾ, 75% proof. ഇതൊരു ഫുള്ളാണ് കേട്ടോ, കണ്ടിട്ട് കറ കറ ഉയർത്തിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ജമൈക്കൻ റമ്മ് എന്ത് ജമൈക്കൻ റമ്മിൻ്റെ ബ്ലെൻഡാന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ഞാനിത് ഒരൊറ്റ പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് ട്രൈ ചെയ്തിട്ട് ആകണമൊക്കെ ഒരു രണ്ട് വർഷം കൊറോണ തുടങ്ങിയ സമയത്ത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഇതായിട്ടുണ്ട്. പിന്നെ കുറേ കഴിച്ചതിന് ശേഷം അത് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫീൽ എങ്ങനെയാണ്. ഇത് കഴിച്ച് നമുക്ക് പ്രാന്തായി പോവുമോ, കറങ്ങി പോവുമോ, ഉണ്ടായി പോവുമോ, നോക്കാം. നല്ല അരോമാട്ട, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫീൽ, നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫീലുണ്ട്. ആദ്യം നമുക്ക് നീറ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാവും നോക്കാം. സ്മെൽ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാട്ടോ, പണ്ടാ കിറങ്ങിപ്പോ. ഇല്ലാട്ട അത്ര കുത്തലൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഇരിച്ചിലുണ്ട് എന്നല്ലാണ്ട് അങ്ങനെ ഈ വായയുടെ ഉള്ളിലേക്കാണ് നമ്മൾ കിട്ടുന്നില്ല. ഇറങ്ങുമ്പോൾ ഒരു കത്തലുണ്ടെന്ന് മാത്രം. നമ്മൾ സ്മൂത്ത് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്മൂത്താണ്, കത്തുന്നത് സ്ട്രോങ് തന്നെയാണ് തോന്നുന്നു. പ്രശ്നമൊന്നുമില്ല. ഇറങ്ങി പോകുന്നത് ഇറങ്ങുമ്പോൾ അത് നമ്മൾ നോർമലി പറഞ്ഞാൽ തീയും കത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്താണ്, സ്മൂത്തായിട്ടുള്ള സംഭവം തന്നെയാണ്. ജോളി റോച്ച ജമൈക്കണ്ടോ കാര്യമാണ്. നിങ്ങൾ ഭൂതകാലം കണ്ട കാര്യത്തിൽ വന്നു പൊട്ടുരി പോകും സത്യം പറയട്ടെ. നമ്മൾ ഈ പടം നമ്മളത് കാണുമ്പോൾ നമ്മളതിനെ ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഡയറക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് വിഷ്വൽസ്, അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വൽസ് തന്നെ ഉണ്ട്. ഓരോ ഫ്രെയിമുകളാണെങ്കിലും ശരി, ഓരോ കാര്യങ്ങളാണെങ്കിലും ശരി, ഇത് നമ്മൾ പടം പോസ്റ്റ് ചെയ്ത് വെച്ച പോലത്തെ സീനുകളൊക്കെ നമുക്ക് തോന്നും. പടം നമ്മൾ പോസ്റ്റായി പോയോ എന്ന ഡൗട്ടായി പോണതാണ്. പക്ഷേ അങ്ങനെ കാണാം സൈഡിൽ ഇങ്ങനെ ചിലപ്പോൾ ആ ഇത് കറക്റ്റ് മാത്രം നടക്കുന്നുണ്ടാവും.
അതൊക്കെ റഷായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വീട് കാണിച്ച് കാണിച്ച രീതി കാണുമ്പോൾ തന്നെ, ആ വീട് കാണുമ്പോൾ തന്നെ തോന്നുന്നു ഈ വീട് എന്ത് വീടത് നമുക്ക് തോന്നി. ആ രീതിയിൽ അവർ ആ വീടിനെ പോർട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഇനി സാധനം വെള്ളം വെച്ചൊന്നും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഇത് ആരും അനുകരിക്കരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ, നമ്മൾ കുടിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിലവർക്കോ ചിലപ്പോൾ ഇതെന്ത് ബ്രാൻഡ് മേടിക്കേണ്ടത്, ഈ ബ്രാൻഡ് മേടിക്കണം, ഇത് കുടിച്ചെങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് അഭിപ്രായം എന്നൊക്കെ അറിയാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അവർ നോക്കും, ഞങ്ങൾക്ക് ഈ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ മദ്യം എങ്ങനെയുണ്ട്, നല്ല മദ്യമാണോ, ഇത് കുടിച്ചാൽ ഇത് കുടിച്ചു നോക്കിയാലോ. കാരണം ഒരുവിധം ആൾക്കാർ സ്ഥിരം ഒരു ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ചിലരിങ്ങനെ ഡിഫറെൻറ്റ് 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 സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സാധനം ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതേപോലെ മതി. നമ്മളത് നമ്മളെടുത്ത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കും, ബെസ്റ്റ് ഹോട്ടൽ ഏതാണ് അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മറ്റേ ഫുഡ് എന്താണ് അത് ഇത് നമ്മൾ നോക്കില്ലേ. അതേപോലെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് നോക്കിക്കൂടെ, ബെസ്റ്റ് മദ്യം ഏതാണ്, നല്ല മദ്യമാണോ, ഈ മദ്യം എങ്ങനെയാണ്, ഈ മദ്യം കുടിച്ചെങ്ങനെ ഇരിക്കുക. നമ്മളൊരു പടം കാണുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഈ പടം പോകണം നമ്മൾ 10 റിവ്യൂ കണ്ടിട്ടായിരിക്കും ഒരു പടത്തിന് പോകാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അതേപോലെ മദ്യം, ഒരു മദ്യം മേടിക്കാൻ 10 മദ്യത്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരു മദ്യം മേടിക്കട്ടെ, അങ്ങനത്തെ ഒരു കാലം വരട്ടെ. നമ്മളിത് റിവ്യൂ ചെയ്യുന്നു, എങ്ങനെയാണ് ഈ മദ്യത്തിൻ്റെ ടേസ്റ്റ്, കാര്യങ്ങൾ, ഫീല്, ഇതിൻ്റെ ഹാങ് ഓവർ, ഇതിൻ്റെ ഇത് തലവേദനയാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാവും, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ ഓഫീസിൽ കൊണ്ട് ആൾക്കാർ കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഹാങ് ഓവറാണോ, പിറ്റേ തല ബന്ധു കാര്യങ്ങളാണോ, എത്രത്തോളം കുടിക്കാൻ പറ്റും. ചിലർ രണ്ട് പേക്ക് അടിച്ച് നിർത്തുന്ന ആൾക്കാരുണ്ട്, ചിലർ മൊത്തം കുറേ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. എത്ര കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റൂ, നാളെ രാവിലെ തല കൊന്തു, നാളത്തെ കാര്യം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി കിട്ടുമോ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂഡ് എങ്ങനെയാണ്, ഇതിൻ്റെ ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഞാൻ റമ്മാണ് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. റമ്മാണ് മലയാളികൾക്ക് എപ്പോഴും, ഞാൻ റമ്മ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പെർട്ടിക്കുലർ റമ്മിൻ്റെ ആളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റമ്മിനെ എത്ര കള്ളി കഴിഞ്ഞാൽ ലോക്കൽ മതി, അകിയ കട്ട റമ്മ് കട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ബട്ട് റമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിക്കുമ്പോൾ നമുക്ക് ഹൈ ആവുള്ളൂ, നമ്മൾ ഹൈ ആവുകയും ചെയ്യും. പിറ്റേ ദിവസത്തിന് ആ ഒരു പ്രശ്നമില്ല, ആർക്കും ഓടിക്കുകയും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തലവേദന എടുത്ത് അത് 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 അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റമ്മ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ റമ്മ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ റമ്മ് വെച്ചിട്ടാണ് തുടങ്ങി. പക്ഷേ ഈ ചാനലിൽ എല്ലാ ടൈപ്പ് ഓഫ് മദ്യം, റമ്മ്, വിസ്കി, വോഡ്ക, കോണിയാക്ക്, മറ്റേ സ്കോച്ച്, സിംഗിൾ മാൾട്ട്, ഡബിൾ മാൾട്ട് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ സഹായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ വ്യൂസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മദ്യമുള്ള വെച്ചിട്ട് ഞാനായിരുന്നു കുടിക്കും. അങ്ങനെയല്ല, ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർ കാറ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നു, ബസ്റ്റ് മേടിക്കുന്ന, അത് മേടിക്കുന്നതൊക്കെ മേടിക്കുന്നതൊക്കെ പറയാം, നിങ്ങൾ സബ്സ്ക്രൈബ് നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടാകും. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യൂവേഴ്സ് നിങ്ങൾ എന്നെ സഹായിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും വില കൂടിയ മദ്യം, അത് മീൻസ് അത് മേടിക്കാനുള്ള കപ്പാസിറ്റി ആവുകയാണോ, യൂട്യൂബിൽ നിന്ന് അങ്ങനത്തെ കപ്പാസിറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും വില കൂടിയ മദ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വിളിക്കുകയും ശരി, നമ്മുടെ ഒരു സ്വർണത്തിൻ്റെ വെള്ളം ഒരാൾക്ക് റിവ്യൂ ചെയ്ത ആൾക്കാരുടെ കൂടെ യൂട്യൂബ് ചെയ്തിട്ട് ആഗ്രഹങ്ങൾ പറയണം കേട്ടോ, കാര്യമൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ പിന്നെ ഈ ചാനലിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, റിവ്യൂ വിത്ത് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിലിമിൻ്റെ റിവ്യൂ മാത്രമായിരിക്കില്ല, എന്തിൻ്റെ റിവ്യൂ, എനിക്ക് എന്തിനോട് റിവ്യൂ ചെയ്യാൻ തോന്നണോ അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ചെയ്യും. അത് എൻ്റെ ഒപ്പീനിയനായിരിക്കും, എൻ്റെ മാത്രം ഒപ്പീനിയനായിരിക്കും, വേറൊരാളുടെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കി അയാൾ പറഞ്ഞ് കേട്ടതൊന്നുമല്ല. എനിക്ക് എന്താണ് തോന്നിയത്, ആ സാധനം കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നിയത്, ഈ സാധനം കേട്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, ഈ സാധനം കുടിച്ചപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, സാധനം കുടിച്ചപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, അത് കണ്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, ആ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്തത്, അങ്ങനെ
അങ്ങനൊരു ഓൾറൗണ്ട് ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം സഹായിച്ചു, നിങ്ങളും സഹായിച്ചു കഴിഞ്ഞാൽ അറക്കും. താങ്ക് യു. ഞാനിത് വെള്ളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ചെയ്യുന്ന സംഭവം മൂഡൗൺ കിട്ടോ. ഞാൻ സംസാരിച്ചാലും മനസ്സിലാകുന്നില്ലേ, ഒറ്റ ധരിച്ചിട്ടുള്ള മൂഡൗൺ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കറക്റ്റിന് പോകണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കൂട്ടാം. അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ പോകും കണക്കിനെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കുഴഞ്ഞു പോകണമെന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. ഒരു പെറ്റിൽ തന്നെ ഇത്ര മൂടി കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഹൈ ആവുന്നുണ്ട്. ചമ്മം കൊള്ളാം, നല്ല മദ്യം. റമ്മിൻ്റെ പ്രത്യേകത അതാണ്, പെട്ടെന്ന് ഹൈ ആവും. നമ്മൾ കുടിക്കുന്നത് എന്തിനാണ്? ഹൈ ആവാനാണ്. ഹൈ ആവാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത് കിട്ടി ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി നോർമലായി സമാധാനം, സ്വസ്ഥതമ സമാധാനം. അല്ലാത്ത ആൾക്കാരാണ് വിസ്കി യൂസ് ചെയ്യുന്ന ആൾക്കാർ. വിസ്കിക്ക് ഇങ്ങനെയാണ്, അത് കുടിച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആ ഹൈ ആയി കഴിഞ്ഞാൽ അതൊരു നിപ്പാണ്. ഒരു ദിവസം വന്നി ഒരു രണ്ട് പെഗ് അടിച്ചിട്ട്, രണ്ട് മൂന്ന് പെഗ് അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായി എനർജി നിൽക്കാൻ പറ്റും. അതാണ് വിസ്കി. നമുക്ക് ഓരോ മദ്യത്തിനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ. അത് അങ്ങനെ. പിന്നെ നമ്മുടെ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്. നമ്മളെ ആ പടത്തിൽ പിടിച്ചിരുത്തുന്നത് ഒന്ന് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മ്യൂസിക് ആയിരിക്കും. കാരണം നമുക്ക് ആ ക്യൂരിയോസിറ്റി കൊണ്ടിരുന്നത് ഇപ്പം എന്തെങ്കിലും നടക്കും, ഇപ്പം എന്തെങ്കിലും നടക്കും, ഇപ്പം എന്തെങ്കിലും നടക്കും, ഇപ്പം എന്തെങ്കിലും സംഭവിക്കും, അപ്പം ആരെങ്കിലും കാണും, അപ്പം ആരെങ്കിലും വരും. ആ ഒരു സംഭവം നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ ഒരു സീനുണ്ട്, ഒരു ജനാലടക്കാൻ പോകുന്ന ഒരു സീനുണ്ട്, കണ്ടോക്കെ. ഒരു ജനാലടക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വിചാരിക്കും, ഇപ്പം നമ്മൾ പിടിച്ച് തീർന്ന് നശിപ്പിച്ച് കളയുന്നു. അവസാനം പടം കണ്ട് നമുക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. അതാണ് അതാണ് അതുകൊണ്ടാണ് ഈ മ്യൂസിക്കിൽ കയറുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് സമാധാനം. അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് അവസാനത്തെ ഒരു കരപടം കുറവുണ്ട്, അത് ഭയങ്കര സമാധാനിപ്പിക്കലാണ്. എൻ്റെ പൊന്നും അതൊക്കെ എൻ്റെ കൂടെ പണം കണ്ട ആൾക്കാർ രാത്രി കരയണം, വീണു, ഓടുന്നു, ചാടുന്നു, എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. എൻ്റെ പൊന്നോ ഇതിൻ്റെ വെള്ളം വെച്ച് ഭയങ്കര സ്മൂത്തിൽ ഒന്നും അറിയണമൊന്നുമില്ല. ഇതിൽ പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് സ്ട്രോങ് ആണ്. സ്മൂത്ത് നല്ല സ്മൂത്താണ്. സ്ട്രോങ് ചോദിച്ചപ്പോൾ അത് കണ്ടില്ലേ, ഒന്ന് രണ്ട് പക്ക് അടിക്കുമ്പോഴേക്കും ഗെറ്റിംഗ് ഹൈ, മൂഡ് ആവുന്നുണ്ട്. ഞാൻ കുഴച്ചിലല്ല, ആ ഒരു ഒരു ഓൺ മൂഡ് വരുന്നുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ അതങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ നമുക്ക് പെപ്സി കൊണ്ട് ഞാൻ കോക്ക് കുറെ തപ്പിയിട്ട് നമ്മുടെ നാട്ടിൽ കോക്ക് ബാനാക്കിയോന്നും അറിയില്ല. ഒറ്റ കടയിൽ കിട്ടാണ്ട് കോക്ക് പെപ്സിക്ക് നമ്മൾ തല്ലിൽ താല്പര്യമില്ല, പെപ്സി വലിയ കഥയില്ല. പക്ഷേ കോക്ക് പിന്നെയും രസമാണ്, ഈ അമ്മീൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കോക്കാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കോക്ക് തപ്പിയിട്ട് കിട്ടാനില്ല, നമ്മുടെ നാട്ടിലൊരു സ്ഥലത്തും കോക്ക് കാണാനില്ല. എവിടെ പോയി നോക്കാം. പിന്നെ അതിൽ ക്യാമറയുടെ ഭാഗം ഞാൻ പറഞ്ഞത്, ക്യാമറ വീണ്ടും ഭൂതകാലത്തേക്ക് വരുന്നത്. ക്യാമറ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ലൈറ്റിൽ നിന്ന് മൂമെൻറ്റ്സ്, ആ വീടിനെ പോർട്രേറ്റ് ചെയ്യുന്നത്, ഓരോരുത്തരെ കാണിക്കുന്നത്, ഇങ്ങനെ സ്റ്റിൽ ഫ്രെയിമിലൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഡയറക്ഷൻ ഡയറക്ടറിൻ്റെ ക്യാമറമാൻ്റെ ഒക്കെ അടിപൊളി കഴിവാണ്. അതിനെ കാണിക്കേണ്ടത് എന്തൊക്കെയാണ് കാണിക്കാൻ ആവശ്യത്തിന് കാണിച്ചിട്ടുണ്ട്. പെർഫോമൻസ് നടത്താൻ പറഞ്ഞ പോലെ നല്ലൊരു അടിപൊളിയാണ്. അതിൽ ചെയിൻ്റെ ഒക്കെ കുറേ കുറേ സീക്വൻസുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഓർ നാല് ദിവസമൊക്കെ ഇറങ്ങാത്ത പോലെ തോന്നുന്നത് അത്. പിന്നെ സ്ഥലത്ത് ഡാൻസ് കളിക്കുന്ന ഒരു സാധനമുണ്ട്, ഇതേപോലെ ചെറിയൊരു പാർട്ടിക്ക് കൂടിയിട്ട് കന്യായി ഞാൻ പറഞ്ഞില്ല. ചക്കൻ നല്ല ടാലൻ്റുള്ള ചക്കനാണ്, അടിപൊളി ചക്കനാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റ്, ഒരു കഥാപാത്രം മാത്രം പിടിച്ച് ഇങ്ങനെ ഒരു വോക്ക് പോയി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ഇത് കഴിയുമ്പോൾ ആളിത് പോകും. അപ്പോൾ ആൾ ഇപ്പോഴേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോണർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നാക്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ചെയ്യണം. ജോണർ ഡിഫറെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആൾ ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്.
ഇത് പല ജോണറാണ് പടം ചെയ്തിട്ടുള്ളത്. കോമഡി ചെയ്തിട്ടുണ്ട്, ആക്ഷൻ ചെയ്തിട്ടുണ്ട്, വലിയ പെരുന്നാൾ ചെറിയൊരു ആക്ഷൻ മോഡ് പോലെയാണ്, കോമഡിക്ക് കോമഡി പോലെയാണ്, ഇപ്പോൾ ദ ഹോറർ, ഇതൊക്കെ പല ജോണർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ സെയിമാണ്. ഈ പഹനെ എടുത്തിട്ട് കുമ്പളി കീച്ചിലിട്ട ഒരാൾ അത് അത് തന്നെയാണ്, അവനെ ഇതിലിട്ടല്ല അത് തന്നെയാണ്, ഒക്കത്തിൽ ഒന്നാണ്. ആ ഒരു യുണീക്ക് ആ ഒന്നാന്ന് തോന്നുന്ന ഒരു മാറ്റം മാത്രം മാറ്റി കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പുതിയ ബെസ്റ്റ് കാര്യത്തിലാണ്. നമ്മളെ അപ്പോൾ ഇപ്പോൾ താരപുത്രന്മാരുടെ രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഒപ്പത്തിനൊപ്പം എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളായിട്ട് വരും. ബട്ട് അത് ആളെന്നെ അതേപോലെ യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ ആൾക്കെല്ലാവരും സ്ഥിരം ഈ ഒറ്റ ക്യാരക്ടർ തന്നെയാണ്, പാവം കൊച്ചിക്കാരനൊരു പയ്യനൊരു ഇപ്പോൾ കൊച്ചിക്കാരൻ മിഡിൽ ക്ലാസ് പയ്യൻ എന്നുള്ള ക്യാരക്ടർ മാത്രമേ അവന് കൊടുക്കുള്ളൂ എല്ലാവരും എന്ന് തീരുമാനിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആളും ഇനീഷ്യേറ്റീവ് എടുക്കണം, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജോണർ ചെയ്യണം എന്നുള്ളത്. അതല്ല ഇത് എപ്പോഴും തന്നെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുള്ളൂ, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വർത്താനം ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം ഇപ്പോൾ കണ്ടോണ്ട് സോബിനുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പം മറ്റേ സൗബിന്, ഇപ്പോൾ ബ്രോ ഡാഡിയിൽ സൗബിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സൗബിൻ എല്ലാ പടത്തിൽ ഒരേപോലെ തോന്നുന്നു, സൗബിനെ ആവശ്യമുണ്ടായിരുന്നു. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഡാഡിയിൽ ചില രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ചെയ്തു, പക്ഷേ എല്ലാത്തിലും സെയിമാണ്. സൗബിൻ എന്താണോ ചെയ്യുന്നത് സൗബിൻ അതന്നെ. അത് ഈ ക്യാരക്ടർ എടുത്തിട്ട് ഏത് പടത്തിൽ വെച്ച് കഴിഞ്ഞാലും അത് ആക്ടാണ്. ആ ക്യാരക്ടറിന് ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ സിറ്റുവേഷനോട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത്ര സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് ആ കഥാപാത്രം ഡിഫറെൻറ്റ് കഥാപാത്രം ആവണില്ല, കഥാപാത്രം സെയിം തന്നെ, പക്ഷേ ഇതേ സിറ്റുവേഷൻ, ആ കഥാപാത്രം ഈ സിറ്റുവേഷൻ കൂടി പോയി എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും, ഇതെങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അതാണ് പ്രശ്നം. നോക്കാം, മാറ്റി ചെയ്യും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, ആശിക് ഉണ്ട്, ഉരുണ്ട്, ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, ഡിഫറെൻറ്റ് ജോണേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല പല പരീക്ഷണങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് പുതിയ പിള്ളേർ കയറി വരുന്നുണ്ട്. അവർ അതേപോലത്തെ ഒരു ക്യാരക്ടർ കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവരാമെന്നു പറഞ്ഞു, സിമ്പിളാണ്. കാരണം അഭിനയിക്കാൻ അറിയില്ല എന്ന് മാത്രം പറയുള്ളൂ, അഭിനയിക്കാൻ പറ്റും, ആ നന്നായിട്ട് അഭിനയിക്കുന്നുള്ളത് അവൻ തെളിയിച്ചിട്ടുണ്ട്. അതായത് അവൻ്റെ ബാക്കി എല്ലാ പടം കണ്ടുകഴിഞ്ഞാലും അവനെ തകർത്തിട്ടുണ്ട്. അവന് കൊടുത്തിട്ടുള്ള സ്പേസ്, അവൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇതാണ് അവൻ്റെ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെന്ന് പറയുന്നതൊന്നും വിചാരിക്കരുത്, കാരണം നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ പയ്യന്മാർ നല്ല രീതിയിൽ നമ്മൾ കാണാറുണ്ട് കേട്ടോ. അത് ടാക്സിയിലിച്ചത് ഇതും കൂടി ഇടിച്ചത് ഞാൻ നിർത്തിയിട്ടോ. പിന്നെ ഞാൻ തടിച്ച് കഴിഞ്ഞ് ഇത് മൊത്തം തീരോ തീർന്നില്ല, നാളെ രാവിലെ തരണ്ട അവസ്ഥ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ കൂട്ടിട്ട് എൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമായി, സംഭവം അടിപൊളി മതി, മൂന്നിപ്പോൾ കൂടിയിട്ട് ആൾക്കാരെ കാഴ്ച തീരുമാനമാകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ ബാക്കി ഞാനത് മൊത്തം കുടിച്ച് തീർത്തിട്ട് എന്താ കാര്യം നാളെ പറയാം, എന്താ വസ്ത്രം. അപ്പം ഞാൻ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ ചാനൽ, ഇതാണ് നമ്മളെ കാര്യങ്ങൾ, ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ രീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി ആ പടം കണ്ട കാരണം ആ പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനൊപ്പം ഇന്ന് കുറേ കാലത്തിന് ശേഷം മദ്യം ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇത് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ചാനലിൽ ഞാൻ കൂടുതൽ വെളി അല്ലെങ്കിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ റിവ്യൂസാണ്, ഇന്ത്യൻ റിവ്യൂ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്ത് സാധനത്തിനെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യും, അതൊരു പടമാവാം, സ്ഥലമാവാം, മദ്യമാവാം, വെള്ളമാവാം, കോപ്പരി, കൂൾ ഡ്രിങ്ക്സ് ആവാം, കറൻസി ആവാം, ഫോണാവാം, ബൈക്കാവാം, കാറാവാം, ബസ്സാവാം, ബാറാവാം. അപ്പം ഞാനൊരു സംഭവം നോക്കുന്നു, ഓരോരോ ബാറുകളിൽ പോയിട്ട് ആ ബാറിൻ്റെ ആംബുലൻസ് ഒന്നും റിവ്യൂ ചെയ്യുന്നതല്ല, ആലോചിക്കുന്നു, ആലോചിക്കല്ല, അതൊക്കെയാണ് പ്ലാൻ.
അപ്പോൾ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങളതിനെ കൂട്ടിയിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് മൊത്തം ഒരുവിധം ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റും ഒക്കെ പോയി കവർ ചെയ്ത് അവിടുത്തെ ആംബിയൻസ് എങ്ങനെയാണ്, അവിടെ പോയിട്ട് നമുക്ക് മദ്യപിക്കാൻ ഭയങ്കര രസമുണ്ടാവും. പിന്നെ അതേപോലെ തിയേറ്റേഴ്സ്, നമ്മൾ പടം കാണാൻ പോകുന്ന തിയേറ്റേഴ്സ്, ആ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ്, ഈ തിയേറ്ററിൽ നല്ല തിയേറ്ററാണ്, ഒറ്റ തിയേറ്ററാണ് അവിടെ പോയി എന്നുവെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, പറയാനുണ്ട്, അങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാങ് ഓവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളെ പറയാം. താങ്ക് യു, ബൈ.